നിനക്ക് എങ്ങനെ അവളെ പരിചയം? അതോ അതെന്റെ ഒരു ഫ്രണ്ട് വഴി പരിചയപ്പെട്ടതാ. കുറച്ചു കാലം നിന്നെ കാണാതിരുന്നപ്പോഴേ ഞാൻ ആലോചിച്ചു ഇനി അടുത്തോ ടൈപ്പായിട്ടായിരിക്കും വന്നിരിക്കുന്നതെന്ന്. നമുക്ക് ഇന്ന് തന്നെ പോണം, എനിക്കെന്തോ ഡാർക്ക് അടിക്കുന്നുണ്ട്. നമുക്കൊന്നുകൂടെ പ്ലാൻ ചെയ്തിട്ട് മറ്റൊരു ദിവസം നോക്കുന്നല്ലേ നല്ലത്. നോ മാൻ, വി കാൻ വെയിറ്റ് എനിമോർ. ആ മാന്ത്രിപ്പെട്ടി എടുക്കാൻ ഇതാണ് പറ്റിയ സമയം. നീ പറയുന്ന പോലെ മാന്ത്രിപ്പെട്ടി തന്നെയാണ്. പണ്ട് ചെമ്പക്കര എന്ന നാട്ടിൽ അവിടുത്തെ ആളുകളെ കാണാതാവുന്ന ഒരു സംഭവം നടന്നിരുന്നു. ആ സമയത്താണ് ഇവളുടെ അമ്മ ശാന്തലക്ഷ്മി ഈ പെട്ടിയുമായി ആ നാട്ടിലെത്തുന്നത്. അങ്ങനെ അന്ന് എന്തൊക്കെയോ ദുർമന്ത്രവാദ പൂജയൊക്കെ ചെയ്ത് ഈ കാണാതെ പോയവരെയൊക്കെ അവൾ തിരിച്ചു കൊണ്ടുവന്നു. അത് ഈ പെട്ടിയുടെ ശക്തിയാണെന്നും ഇതൊരു മാന്ത്രിക പെട്ടിയാണെന്നുമാണ് അന്നുള്ളവരൊക്കെ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ അമ്മയുടെ മരണശേഷം മകൾക്ക് കിട്ടിയതാണ് ഈ പെട്ടി. നീ പറയുന്ന പോലെ വലിയ ശക്തിയുള്ള പെട്ടിയാണെങ്കിൽ സംഭവം റിസ്ക്കാണ്. അത്ര ഈസിയായി അത് അടിച്ചു മാറ്റാമെന്ന് എനിക്ക് തോന്നുന്നില്ല. റിസ്ക് ഉണ്ട്, പക്ഷേ ആ റിസ്കിനെ നമ്മൾ തരണം ചെയ്താൽ പിന്നെ ലൈഫ് സെറ്റായിരിക്കും. ഒരു പക്ഷേ ചോദിക്കുന്നതെല്ലാം ആ മാന്ത്രിക പെട്ടിക്ക് തരാൻ കഴിഞ്ഞാലോ? അമ്മയെപ്പോലെ മിസ്റ്റീരിയസ് ആയ ഒരു ക്യാരക്ടറാണ് മകളും. എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കും, പറയുന്നതൊന്നും മനസ്സിലായൊന്നും വരില്ല. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട, പറ്റിയ സന്ദർഭവും സമയം നോക്കി പെട്ടി അടിച്ചു മാറ്റി നമുക്ക് സ്ഥലം വിടാം. സമയം 9:45 ആയി. നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? അങ്ങനെ തോന്നുന്നെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ ജീവിക്കുന്നത് ഭാവി കാലത്തിലുള്ള നമ്മുടെ ഓർമ്മകളിലല്ലേ. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ചോദ്യങ്ങളുമായി ഒരു ബന്ധവുമില്ലല്ലോ നിങ്ങളുടെ ഉത്തരങ്ങൾക്ക്. ഇറ്റ്സ് ഓക്കെ, ഞാനത് ശ്രദ്ധിച്ചു വെക്കേണ്ടതായിരുന്നു. പിന്നെ അല്ല, നിന്റെ അമ്മ പണ്ട് ദുർമന്ത്രവാദമൊക്കെ ആയിട്ട് നടത്തിയിരുന്ന ആളല്ലേ? ആ അമ്മ മരിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല, പക്ഷേ ചിലരൊക്കെ എന്നെ തേടി വരും നിങ്ങളെ പോലെ. ഈ സംസാരം കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം, നിങ്ങക്ക് എന്താ വട്ടാ? സത്യം പറഞ്ഞ അതിനെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ എനിക്ക് വട്ടായതാണോ അല്ലെങ്കിൽ മുന്നിലിരിക്കുന്നവർക്ക് വട്ടാവുന്നതാണോ
എനിക്ക് ഉത്തരം കിട്ടാറില്ല. പിന്നെന്തിനാ ഞങ്ങൾ ഇത്ര നേരമായിട്ട് വട്ടം കറക്കിയത്? അമ്മ അമ്മ എന്റെ 18 വയസ്സിൽ മരിച്ചതാണ്. പക്ഷേ ഞാൻ അതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാറില്ല. കാരണം അമ്മയെന്ന രീതിയിൽ അവരിൽ നിന്നും എനിക്ക് ഇതൊരു കെണിയാണ്. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് സ്ഥലം വിടണം. കെണി നിനക്ക് വട്ടാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവളിങ്ങനെ ഓരോ പിച്ചും പേയും പറയുമെന്ന്. നീ അങ്ങനെ വെറുതെ ഓരോന്ന് ചിന്തിച്ചു വിടണ്ട. അല്ല, അവള് വെറുതെ പിച്ചും പേയും പറയുന്നതല്ല. നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്ക് അവൾ കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. പക്ഷേ റിവേഴ്സ് ആയിട്ട് മാത്രം. മനസ്സിലായില്ല. ഇതുവരെ 6 ചോദ്യങ്ങൾ ഞാൻ അവളോട് ചോദിച്ചു. അതിൽ അവൾ 5-ാമത്തെ ക്വസ്റ്റ്യന് മാത്രമേ അവൾ കൃത്യമായിട്ട് ഉത്തരം നൽകി. അതുപോലെ അവൾ പറഞ്ഞ 6-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ 4-ാമത്തെ ചോദ്യത്തിൻ്റെതായിരുന്നു. 4-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എൻ്റെ 6-ാമത്തെ ചോദ്യത്തിന് അവൾ തന്നത്. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അവസാനവും അവസാന ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യവുമായിരിക്കും. അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങൾ എന്താണെന്നും അവർക്കറിയാം. എന്റെ ഊഹം ശരിയാണെങ്കിൽ വി ആർ ഇൻ ഹെർ കൺട്രോൾ. ഇനി ഇവിടെ കൂടുതൽ സമയം നിൽക്കുന്ന റിസ്ക്കാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി ചോദിച്ച് ഈ സർക്കിൾ കംപ്ലീറ്റ് ആയാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പെട്ടിക്ക് വല്ലതും പറ്റിയോ? ഇരുണ്ട രാത്രി നീങ്ങി വെളിച്ചം പരക്കാൻ അതിൻ്റെതായ സമയം വേണം. കാത്തിരിക്കൂ, സമയമാകുമ്പോൾ എല്ലാം മനസ്സിലാവും. ഇവിടെ നടക്കുന്നതെല്ലാം മുമ്പ് നടന്നതുപോലെ നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ? കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ. അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞാൻ ഒറ്റയ്ക്കും. അത് പറഞ്ഞപ്പോഴും ഓർമ്മ വന്ന്, എൻ്റെ കൂട്ടുകാരനെ കാണാന്ന് പറഞ്ഞായിരുന്നു ഇന്ന്. സംസാരിച്ചിരുന്ന ഞാനതങ്ങ് മറന്നുപോയി. ഞങ്ങളെന്ന് ഇറങ്ങിക്കോട്ടെ, പിന്നീടൊരിക്കൽ വരാം. 11 അവനെ കാണാന്ന് പറഞ്ഞത്? അതെ. അതിന് ഇത്ര നേരത്തെ പോണോ? അതിന് സമയം 11:00 ആയില്ലേ? സമയത്രായി. നമ്മുടെ ആദ്യം ചോദിക്കുന്നത്
ചോലക്കാറ്റ ചുരുളുകൾ നിറയെ ചാലകോട്ട മോചന വന്യമായ പൂട്ട തുടരെ 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 വളയ വേട്ടകൾ പെരുക 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 വളയ ജാലകം തുടരെ 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 വളയ വേട്ടകൾ പെരുക 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 വളയ ജാലകം ശേഷം മകൾക്ക് കിട്ടിയതാണ് ഈ പെട്ടി. നീ പറയുന്ന പോലെ വല്ല ശക്തിയുള്ള പെട്ടിയാണെങ്കിൽ സംഭവം റിസ്ക്കാണ്. അത്ര ഈസിയായി അത് അടിച്ചു മാറ്റാമെന്ന് എനിക്ക് തോന്നുന്നില്ല. റിസ്ക് ഉണ്ട്, പക്ഷേ റിസ്കിനെ നമ്മൾ തരണം ചെയ്താൽ പിന്നെ ലൈഫ് സെറ്റായിരിക്കും. ഒരുപക്ഷെ ചോദിക്കുന്നതെല്ലാം ആ മാന്ത്രിക പെട്ടിക്ക് തരാൻ കഴിഞ്ഞാലോ?